യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പാലക്കാട് കൊല്ലങ്കോട് തേക്കിഞ്ചിറ സ്വദേശി നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ്. കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിൽ ദയാധനം നൽകി മോചനം സാധ്യമാക്കാനുള്ള ശ്രമങ്ങളോട് കൊല്ലപ്പെട്ടയാളുടെ സഹോദരനും സഹോദരിയും സഹകരിക്കുന്നില്ലെന്നും ചർച്ചകളിൽ നിന്ന് അവിടുത്തെ ഗോത്ര തലവന്മാർ പിൻവലിഞ്ഞെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ യമനിൽ ഒരു വ്യവസ്ഥാപിത സർക്കാർ ഇല്ലാത്തതിനാൽ നയതന്ത്ര നീക്കങ്ങൾക്ക് പരിമിതികൾ വളരെ കൂടുതലാണ്. 1996 ശേഷം യമനിൽ സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടില്ല എന്ന് മാത്രമാണ് അല്പം ആശ്വാസം പകരുന്ന ഒരു വാർത്ത. ഈ April 20 യമനിലെത്തിയ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിക്ക് ഒരു തവണ മാത്രമാണ് നിമിഷപ്രിയയെ കാണാനും സംസാരിക്കാനും അവസരം ലഭിച്ചത്. പ്രവാസി സാമൂഹിക പ്രവർത്തകൻ സാമുവൽ ജെറോമിൻ്റെ വസതിയിലാണ് പ്രേമകുമാരിയുടെ താമസം. ഗോത്രതലവന്മാർ കൂടുതൽ പണം ആവശ്യപ്പെടുന്നതായാണ് യമനിലെ അഭിഭാഷകർ പറയുന്നത്. മോചനത്തിന് $40,000 വേണ്ടിവരുമെന്ന് അഭിഭാഷകൻ അറിയിച്ചതിനെ തുടർന്ന് പൊതുജനങ്ങളിൽ നിന്ന് നിമിഷപ്രിയയ്ക്ക് വേണ്ടി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പിരിച്ചെടുത്ത $20,000 നേരത്തെ കൈമാറിയിരുന്നു. 2017 യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദി കൊല്ലപ്പെട്ട കേസിലാണ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത്. 2012 ഭർത്താവ് ടോമിക്കൊപ്പം നിമിഷപ്രിയ നേഴ്സായി യമനിൽ ജോലിക്കെത്തിയത്. സ്വന്തമായി ഒരു ക്ലിനിക് തുടങ്ങാൻ തലാലിൻ്റെ സഹായം തേടി. അവിടെ സ്വദേശിയുടെ സ്പോൺസർഷിപ്പ് ഇല്ലാതെ സംരംഭങ്ങൾ തുടങ്ങാനാവില്ല. എന്നാൽ നിമിഷപ്രിയയും ഭർത്താവും കൈമാറിയ പണം തലാൽ കൈക്കലാക്കി. ഇതിനിടെ ടോമിക്ക് അത്യാവശ്യമായി നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. അതോടെ തലാലിൻ്റെ സ്വഭാവം മാറിയെന്നും ഭീഷണിപ്പെടുത്തി വിവാഹം കഴിച്ചെന്നുമാണ് നിമിഷപ്രിയയുടെ വാദം. അധികൃതർക്ക് പരാതി നൽകിയതിനെ ക്രൂരമായി മർദ്ദിച്ചു. പിന്നീട് തലാലിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതോടെയാണ് നിമിഷപ്രിയ പിടിയിലാകുന്നത്. ആഭ്യന്തര കലഹം രൂക്ഷമായ യമനിൽ ഔദ്യോഗികമായി കാര്യങ്ങൾ നടത്താൻ ഒരു അംഗീകൃത ഭരണകൂടമില്ലെന്നതാണ് പ്രധാന പ്രശ്നം. അല്ലെങ്കിൽ കൂടുതൽ പണം തട്ടിയെടുക്കാനുള്ള ഇടനിലക്കാരുടെ നീക്കവുമാകാം. കഴിഞ്ഞ 28 സ്ത്രീകൾ വധശിക്ഷയ്ക്ക് വിധേയരായിട്ടില്ല എന്നത് മാത്രമാണ് ഇപ്പോഴുള്ള ഏക ആശ്വാസം. കൂടുതൽ ഇടപെടലുകളുമായി മനുഷ്യാവകാശ പ്രവർത്തകർ യമനിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എങ്കിൽ മാത്രമേ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുകയുള്ളൂ.